കുവൈറ്റിൽ കെട്ടിടത്തിൽ തീപിടുത്തം ഉണ്ടായതിനെ തുടർന്ന് കൊല്ലപ്പെട്ട പാളിയൂർ സ്വദേശി ബിനോയ് തോമസിന് വീട് വെച്ചു നൽകുവാൻ ചാവക്കാട് നഗരസഭാ കൌൺസിൽ തീരുമാനം. ഇന്ന് രാവിലെ ചേർന്ന പ്രത്യേക കൌൺസിൽ യോഗമാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തത്. കഴിഞ്ഞ ദിവസം റവന്യൂ മന്ത്രി കെ രാജൻ ബിനോയിയുടെ വീട് സന്ദർശിച്ച ശേഷം പ്രത്യേക കൌൺസിൽ യോഗം ചേരുവാൻ ബന്ധപ്പെട്ടവർക്ക് നിർദ്ദേശം നൽകിയിരുന്നു. ഇത് പ്രകാരമാണ് ഇന്ന് രാവിലെ പ്രത്യേക യോഗം ചേർന്ന് തീരുമാനമെടുത്തത്. നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർമാൻ കെ കെ മുബാറക്, പ്രതിപക്ഷ നേതാവ് കെ വി സത്താർ തുടങ്ങിയവർ സംസാരിച്ചു. കുടുംബത്തെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി അവർ നിലവിൽ നഗരസഭയുടെ ഭൂരഹിത ഭവനരഹിത ലിസ്റ്റിൽ പെട്ട ഒരു കുടുംബമാണ് എന്നുള്ളത് കൊണ്ട് അടിയന്തരമായി അവർക്ക് വീട് വെച്ച് നൽകുന്നതിനാണ് ഇന്നത്തെ കൗൺസിൽ യോഗം തീരുമാനിച്ചത്. നമുക്ക് ലൈഫ് പദ്ധതി പ്രകാരം ലഭിക്കുന്ന ഈ തുക ഉപയോഗിച്ച് പണി പൂർത്തീകരിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ വിവിധ ഏജൻസികളിൽ നിന്നുള്ള CSR ഫണ്ട് കൂടി ഉപയോഗപ്പെടുത്തി നമ്മൾ ആ വീടിൻ്റെ പണി പൂർത്തീകരിച്ച് നൽകും. ഇവിടെ അവർക്ക് വീട് വെച്ചു കൊടുക്കണം എന്ന് തന്നെയാണ് UDFൻ്റെ പാർലമെൻ്ററി കമ്മിറ്റി ആവശ്യപ്പെടുന്നത്. അടിയന്തരമായി ആ കുടുംബത്തിന് ഒരു വീട് വെച്ചു കൊടുക്കണം. സ്വാഭാവികമായും നമുക്കറിയാം PMA പദ്ധതി പ്രകാരം 450,000 രൂപയാണ് നഗരസഭയിൽ നിന്ന് ലഭിക്കുന്നത്. സ്വാഭാവികമായും 450,000 രൂപ കൊണ്ട് ഒരു ഭവനത്തിൻ്റെ പണി പൂർത്തീകരിക്കാൻ കഴിയുകയില്ല. ബാക്കി വരുന്ന തുക എത്രയാണോ അത്രയും തുക അത് കണ്ടെത്തുന്നതിന് വേണ്ട ഉത്തരവാദിത്വം കൂടി ചാവക്കാട് നഗരസഭ വഹിക്കണമെന്നാണ് പ്രതിപക്ഷ കൗൺസിലർ എന്ന നിലയിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്.